അഭിമാനിക്കാൻ ഏറെയുണ്ട് ഓമശ്ശേരിക്കാർക്ക്. കോവിഡ് ബാധിച്ച് മരണപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിലെ മുഹമ്മദിൻ്റെ മയ്യത്ത് മറവ് ചെയ്തത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരോടൊപ്പം മുഹമ്മദിൻ്റെ നാട്ടുകാർ തന്നെ. ഇവിടെ നിന്ന് ഞങ്ങളൊരു ചെറുപ്പക്കാർ, ഒരു ടീം, മരണം സംഭവിച്ച ഉടനെ തന്നെ അവർ അവിടെ ബന്ധപ്പെടുകയും അവിടെയുള്ള അവരെ കുട്ടികളെയും കുടുംബത്തെയൊക്കെ നാട്ടിലെത്തിച്ച് അവിടെ ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്ത് രാവിലെ ആ ടീം അവർ ഈ സമയം വരെ ഇവരൊക്കെ കൂടെയുണ്ട്. അവരെല്ലാവരും അതിനുവേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടുണ്ട്. പിന്നെ മാന്യകമ്മറ്റി അതിക്ക് കണ്ടിയാണ് എടുത്തൊരു തീരുമാനം. എല്ലാവരും ഇത് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്യുന്നതിൽ യോജിച്ചിട്ടുള്ള ഏകാഭിപ്രായത്തിൽ ആർക്കും ഒരു ഇവരുടെ അഭിപ്രായം ഇല്ലാതെ ഒരു യോജിച്ച തീരുമാനം എടുത്ത് നമുക്ക് നമ്മുടെ സ്പെഷ്യാലിറ്റി തന്നെ ഇപ്പോൾ കവറടക്കുന്ന സ്ഥലത്ത് തന്നെ വളരെ പെട്ടെന്ന് അവർ പറഞ്ഞു ശരിക്കുള്ള രൂപത്തിൽ കവർ ഒക്കെ ശരിയാക്കി ചെയ്യാൻ കഴിഞ്ഞു. ഇതിലെന്താണ് ഇത്ര അത്ഭുതമെന്ന് ചോദിക്കുന്നവരോടായി പറയുന്നു, അത്ഭുതമുണ്ട്. മുഹമ്മദ് മരിച്ച അതേ ദിവസം തന്നെയാണ് കോട്ടയം ജില്ലയിൽ പൊതുശ്മശാനത്തിൽ ദഹിപ്പിക്കാൻ കൊണ്ടുവന്ന മൃതദേഹം തടഞ്ഞുകൊണ്ട് ഒരുപറ്റം നാട്ടുകാർ രംഗത്തെത്തിയ വാർത്ത മലയാളിയെ സങ്കടപ്പെടുത്തിയത്. കോവിഡ് ബാധിച്ച് അനേകം പേർ മരണപ്പെടുമ്പോൾ തന്നെ സ്വന്തം നാട്ടിലെ പള്ളിപ്പറമ്പിലോ മറ്റോ മറവ് ചെയ്യാൻ കഴിയാതെ പോകുന്ന അവസ്ഥകൾ നാം കണ്ടുവരികയാണ്. കോഴിക്കോട് ജില്ലയിൽ തന്നെ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള കണ്ണംപറമ്പ് പൊതുശ്മശാനത്തിലാണ് പല മയ്യത്തുകളും മറവ് ചെയ്തത്. അതിനിടെയാണ് മുഹമ്മദ് മരണപ്പെടുന്നത്. എന്നാൽ സ്നേഹസമ്പന്നരും ധീരരുമായ അന്നാട്ടുകാരും ചോലക്കൽ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും വിഖായ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരും അവസരത്തിനൊത്ത് ഉയർന്നു എന്ന് മാത്രമല്ല അസാമാന്യ ധൈര്യവും കാട്ടി. ആരോഗ്യവകുപ്പ് പ്രവർത്തകരോട് അവർ പറഞ്ഞത് ഇപ്രകാരം: നിങ്ങൾ നിർദ്ദേശിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ഞങ്ങൾ തന്നെ അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാം. അതിനുള്ള അവസരം നൽകണം. ആരോഗ്യവകുപ്പ് അധികൃതർക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നിരുന്നില്ല. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം നാട്ടുകാരും ചേർന്ന് മറവ് ചെയ്യുന്ന പ്രവൃത്തികൾ നല്ല പോലെ നടത്തി. വിഖായയുടെ വളണ്ടിയർമാർ അവരാണ് പിന്നെ ഇവിടെയുള്ള ഈ കവറെടുക്കുന്നതിന് വേണ്ടി രാവിലെ മുതൽ ഈ കല്ല് മുളഞ്ഞ ഒരു 10-60 കല്ലൊക്കെ എടുത്തു വെച്ച് പിന്നെ ജെ സി ബി കൊണ്ടുവന്ന് അത് പിന്നെ കവറൊക്കെ വെച്ച് നിശ്ചിത ആയത്തിൽ തന്നെ പറഞ്ഞ സമയത്ത് തന്നെ കവറൊക്കെ തയ്യാറാക്കാനൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ്. 1 മണി കഴിഞ്ഞ് ഞങ്ങൾക്കിത് ഇവിടെ പിന്നെ വിട്ടുകിട്ടും, ഞങ്ങൾക്ക് ഇവിടെ മറവ് ചെയ്യാന്നുള്ള അറിയിപ്പ് കിട്ടിയത്. ആ 1 മണിക്ക് വിവരമറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ബാക്കിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയത്. ഏതായാലും അവർ പറഞ്ഞ സമയത്തിനകം എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ചെയ്യേണ്ടതൊക്കെ മാലി കമ്മിറ്റി ചെയ്തു. ആദ്യമായാണ് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടയാളുടെ മൃതദേഹം നാട്ടുകാർ തന്നെ ഏറ്റെടുത്ത് ആ നാട്ടിൽ തന്നെ മറവ് ചെയ്യുന്നത്. ഇത്തരം മരണങ്ങൾ സംഭവിക്കുമ്പോൾ അവരുടെ അന്ത്യകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് വിരാമമിടുന്നതാണ് ഓമശ്ശേരിക്കാരുടെ ഈ ധീരമായ തീരുമാനം. ആശങ്കകളല്ല, കരുതലും കരുത്തുമാണ് ഇത്തരം ഘട്ടങ്ങളിൽ വേണ്ടതെന്ന് വിളിച്ചു പറയുകയാണ് ഓമശ്ശേരിക്കാർ. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന സംസ്കാര ചടങ്ങുകൾക്ക് കോഴിക്കോട് കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ ഗോപകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘവും ഗ്രാമപഞ്ചായത്ത് അധികൃതരും മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും SKSSF സന്നദ്ധ സംഘടനയായ വിഖായയുടെ പ്രവർത്തകരും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും നേതൃത്വം നൽകി. അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം വിഖായയുടെ നേതൃത്വത്തിൽ പരിസരങ്ങൾ അണുവിമുക്തമാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, സുപ്രഭാതം.